ഒരു വീടിനാവശ്യമായ എല്ലാവിധ ഗൃഹോപകരണങ്ങളുമായി കസ്റ്റമേഴ്സിന് യഥേഷ്ടം തിരഞ്ഞെടുക്കാനുള്ള സൗകര്യങ്ങളോട് കൂടി ചെറുപ്പുളശ്ശേരിയിലെ വിശാലമായ ഏക സ്ഥാപനം ഡെക്കോ പാലസ് ഹോം സെന്റർ പട്ടാമ്പി റോഡ് സുന്ദർ മല്ലാവിന് സമീപം ചെറുപ്പുളശ്ശേരി. നെല്ലായ മാരായമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുള്ള കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഓൺലൈനിലൂടെ നിർവഹിച്ചു. ശിലാഫലകത്തിന്റെ അനാച്ഛാദനം ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ സുധാകരൻ നിർവഹിച്ചു. പഴയ കെട്ടിടം പൊളിച്ചു മാറ്റിയാണ് മാരായമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഫ്ബി ഫണ്ടായ 1 കോടി ഉപയോഗിച്ച് 4000 ചതുരശ്ര അടിയിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 2 നിലകളിലായി 8 ക്ലാസ് മുറികളോട് കൂടിയതാണ് കെട്ടിടം. കെട്ടിട നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സി രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. ധനകാര്യമന്ത്രി ടി എം തോമസ് ഐസക്ക്, വി കെ ശശി എം എൽ എ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ സുധാകരൻ കെട്ടിട നിർമ്മാണത്തിന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ഇപ്പോ ഏതാണ്ട് 100 വരുന്ന ഹയർ സെക്കൻഡറി സ്കൂളുകളുടെയും അതിലധികം മറ്റ് സർക്കാർ കെട്ടിടങ്ങളുടെയും കോളേജ് കെട്ടിടങ്ങളുടെയും ഒക്കെ ഉദ്ഘാടനം പൂർത്തീകരിച്ച് നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് കിഫ്ബിയിൽ നിന്ന് ഫണ്ടെടുത്തുകൊണ്ട് 46 സ്കൂളുകളിൽ 1 കോടി ഉൾപ്പെടെ ചെലവിലുള്ള പുതിയ കെട്ടിടങ്ങൾ പണിയുന്നത്. ക്ലാസ് മുറികൾ 43,000 ക്ലാസ് മുറികൾ ഡിജിറ്റലൈസ് ചെയ്തു. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല ഒരു വലിയ മുന്നേറ്റത്തിലാണ്, അതിന്റെ ഒരു പൂക്കാലമാണ് ഇന്ന് എന്ന് വേണമെങ്കിൽ പറയാം. നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുഹമ്മദ് ഷാഫി, സ്കൂൾ പ്രിൻസിപ്പൽ എൻ ഉഷാദേവി, ഡയറ്റ് പ്രതിനിധി രാജഗോപാൽ, ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ മനോഹരൻ, പി ടി എ പ്രസിഡന്റ് ഇ കെ മുഹമ്മദ് ബഷീർ, സ്കൂൾ എച്ച് എം എൽ പവിഴകുമാരി എന്നിവർ പങ്കെടുത്തു.